നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലുമൊക്കെ എന്തെങ്കിലും ചലനങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരണവുമായി കേരളത്തിലെത്തുന്ന ഒരു വിഭാഗമുണ്ട്, ഇവിടുത്തെ സാംസ്കാരിക നായകർ. എന്നാൽ കേരളത്തിലെ എഴുത്തുകാരിയും സാംസ്കാരിക നായകരെയുമൊന്നും ഇപ്പോൾ കാണുവാനില്ല. വൈസ് ചാൻസലർ നിയമനത്തെക്കുറിച്ചോ അനധികൃത തിരികിക്കയറ്റലിനെക്കുറിച്ചോ അവർക്ക് മിണ്ടാനൊന്നുമില്ല. ഇതിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ ഇ ശ്രീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. രണ്ടാമതും അധികാരത്തിലെത്തിയതിൻ്റെ ഉന്മാദത്തിൽ LDF സർക്കാർ സംസ്ഥാനത്ത് അതിക്രമം അഴിച്ചുവിടുന്നു. നന്മയുള്ളവർ മൗനം വെടിയൂ എന്നാണ് ഇ ശ്രീധരൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ സഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നല്ലവരായ ജനങ്ങൾ ഈ മൗനം തുടരുന്നത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സങ്കടകരമായ അവസ്ഥ നോക്കൂ. സംസ്ഥാനത്തെ രക്ഷിക്കാൻ നല്ലവരായ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും ഇ ശ്രീധരൻ പറയുന്നു. നന്മയുള്ളവർ മൗനം വെടിയണം എന്ന ഇ ശ്രീധരൻ്റെ പ്രതികരണത്തോട് എന്തു മറുപടിയാണ് കേരളത്തിലെ സാംസ്കാരിക നായകർക്ക് പറയാനുള്ളത്? ഈ ലോകം ഒരുപാട് സഹിച്ചു. അത് ചീത്ത മനുഷ്യരുടെ അക്രമങ്ങൾ കൊണ്ടല്ല, നല്ലവരുടെ മൗനം മൂലമാണ്. നെപ്പോളിയൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഈ ശ്രീധരൻ പറയുന്നത്. കേരളത്തിലെ നല്ലവരായ ബുദ്ധിയുള്ളവർ മരവിച്ചിരിക്കുകയാണ് എന്ന് ഈ ശ്രീധരൻ പരിഹസിക്കുമ്പോൾ ഇത് ആരിലും ചെന്നു കൊള്ളുന്നില്ലയോ? സർവകലാശാലകളിലും സെക്രട്ടേറിയറ്റിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പിൻവാതിൽ വഴി പാർട്ടി സഖാക്കളെ തിരികെക്കയറ്റിയത് ചോദ്യം ചെയ്ത സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായ ഗവർണർ ഉൾപ്പെടെ വാക്കുകളാൽ ആക്രമിക്കപ്പെടുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചിലരെ സംരക്ഷിക്കാൻ നിയമസഭയിൽ ബില്ലുകൾ പാസാക്കുന്നു. ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നു. ലോകായുക്തിയെ തന്നെ ഇല്ലാതാക്കുന്നു. പാർട്ടി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസിനെ നഗ്നമായി ഉപയോഗിക്കുന്നു. പാർട്ടിക്കാർ ഉൾപ്പെടുന്ന കേസുകളിൽ നിയമ നടപടികൾ വൈകിക്കുന്നു. നിയമസഭയിലെ അതിക്രമം അതിനുദാഹരണമാണ്. തത്വദീക്ഷയില്ലാതെ കടമെടുത്തും ദൂർത്തടിച്ചും സംസ്ഥാനത്തെ പാപ്പരാക്കുന്നു. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളിൽ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്രയൊക്കെയായിട്ടും ജനങ്ങൾ എന്തുകൊണ്ടാണ് മൗനം തുടരുന്നത് എന്ന ചോദ്യം അർത്ഥവത്താണ്. CPMന്റെ ഏറാൻ മൂളികളായ സാംസ്കാരിക നായകരോടാണ് ഈ ചോദ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാതെ നിൽക്കുന്നത്? ഈ സംസ്ഥാനത്ത് നടക്കുന്ന അതിക്രമങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലയോ? അതാണോ നിങ്ങൾ ഇതുവരെ നടത്തിയത് വെറും നാടകം മാത്രമായിരുന്നോ? ശ്രീ MN കാരശ്ശേരി ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വാട്സാപ്പുകളിൽ പ്രചരിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു കുറിപ്പായി വാട്സാപ്പുകളിൽ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. ജോൺ മത്തായി ആയിരുന്നു കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രി, പിന്നീട് കേന്ദ്രമന്ത്രി. ഒരിക്കൽ മുഖ്യമന്ത്രി EMSന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈസ് ചാൻസലർ ജോൺ മത്തായിയുടെ സെക്രട്ടറിയെ വിളിച്ചു. എപ്പോഴാണ് VC സൗകര്യമുണ്ടാവുക മുഖ്യമന്ത്രിക്കൊന്ന് നേരിൽ കാണാൻ? വിവരമറിഞ്ഞ ഉടൻ തന്നെ വൈസ് ചാൻസലർ തിരികെ വിളിച്ചു. ഞാൻ എപ്പോഴാണ് സാർ അങ്ങോട്ടേക്ക് വരേണ്ടത്? EMS പറഞ്ഞു, VC മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പോയി കാണുന്നത് ശരിയല്ല. താങ്കൾക്ക് ഒഴിവുള്ള സമയം പറഞ്ഞാൽ ഞാൻ സർവകലാശാലയിലേക്ക് വന്നുകൊള്ളാം. അങ്ങനെ മുഖ്യമന്ത്രി EMS കേരള സർവകലാശാലയുടെ VC അങ്ങോട്ട് പോയി കണ്ടു. ഇത്ര മാന്യതയിലാണ് നമ്മൾ സർവകലാശാലകൾ തുടങ്ങിയത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ആദ്യ VC മുഹമ്മദ് ഗനി എന്ന തമിഴ്നാട്ടുകാരൻ ആയിരുന്നു. പരമയോഗ്യൻ, മാന്യൻ, ചട്ടം വിട്ടൊന്നും ചെയ്യാത്ത വ്യക്തി. വെള്ളിയാഴ്ച അദ്ദേഹം പള്ളിയിൽ പോകും. സർവകലാശാല അദ്ദേഹത്തിന് നൽകിയിരുന്ന കാറിൽ പള്ളിയിൽ പോകും മുൻപ് അതിൻ്റെ ഇന്ധന ചെലവായ 2 രൂപ സർവകലാശാലയിൽ അടച്ച് രസീത് വാങ്ങും. പണമടച്ച രസീത് ഡ്രൈവർ മേശപ്പുറത്ത് വെച്ചാലല്ലാതെ ഗനി സാർ പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കില്ല. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ള ആളായിട്ടും ഒരിക്കൽ അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി. ഒരു ബാല്യകാല സുഹൃത്ത് യാത്രക്കിടെ ഗനിയെ കാണാൻ യൂണിവേഴ്സിറ്റിയിൽ വന്നു. കുശലാന്വേഷണം നടത്തുന്നതിനിടെ ഗനി സാർ സുഹൃത്തിനോട് ചോദിച്ചു, മകൾ എന്ത് ചെയ്യുന്നു? അവൾ ഡിഗ്രി കഴിഞ്ഞു, റിസൾട്ട് അറിഞ്ഞിട്ടില്ല. സുഹൃത്ത് അത് പറഞ്ഞപ്പോൾ ഗനി മറ്റൊന്നും ആലോചിക്കാതെ അന്നത്തെ പരീക്ഷാ കൺട്രോളർ വേലപ്പൻ നായരെ ഫോണിൽ വിളിച്ചു. ആ റിസൾട്ട് എന്തായി എന്ന് ചോദിച്ചു. പരമയോഗ്യനായ അന്നത്തെ പരീക്ഷാ കൺട്രോളർ വേലപ്പൻ നായർ VCയോട് പറഞ്ഞു, സോറി സാർ, ഇറ്റ്സ് എ കോൺഫിഡൻഷ്യൽ മാറ്റർ. പരീക്ഷാ ഫലം ഒരു രഹസ്യ ഫയലാണ്, അതിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ഗനി ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് ബോധ്യമായി. അപ്പോൾ തന്നെ VC വേലപ്പൻ നായരോട് മാപ്പ് പറഞ്ഞു. ഇത്തരം മഹത്തായ തുടക്കങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ സർവകലാശാലകൾ LC ഫലം തീരുമാനിക്കുന്ന അവസ്ഥയിലെത്തിയത്. എത്രയോ അർത്ഥവത്തായ കുറിപ്പാണിത്. ഇവിടെ നമ്മൾ ഈ ശ്രീധരൻ്റെ പ്രതികരണവുമായി ഈ കുറിപ്പിനെ ചേർത്ത് വായിക്കണം.
എല്ലാം നശിച്ച് താറുമാറായി കിടക്കുന്ന അവസ്ഥ. ഇതിനാരാണ് ഉത്തരവാദി? ഭരിക്കുന്ന സർക്കാർ തിരുത്തലിന് തയ്യാറാകുന്നില്ല എങ്കിൽ നല്ലവരായ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കണം. ഇതാണ് ഈ ശ്രീധരന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.